പത്തനംതിട്ട റാന്നി കൂതമൺ പാലം അപകടാവസ്ഥയിലായിട്ട് രണ്ടു മാസം പിന്നിടുന്നു പാലത്തിലൂടെയും ബദൽ റൂട്ടുകളിലൂടെയും ബസ് സർവീസുകൾ നടത്താനാകാത്ത സ്ഥിതിയായതോടെ നാട്ടുകാർ ദുരിതത്തിലായി അതിനിടെ റാന്നി കോഴഞ്ചേരി പ്രധാന പാതയിലെ പാലം പുനഃസ്ഥാപിക്കുവാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ഗതാഗതം നിറഞ്ഞ് സ്ഥാപിച്ചിരുന്ന മതിൽ നാട്ടുകാർ ഭാഗികമായി പൊളിച്ചു നീക്കി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് പുതുമൺ പാലത്തിന്റെ ഭീമുകൾ ഇടിഞ്ഞത് അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള പാലത്തിന്റെ ഇരുവശങ്ങളും കൂട്ടിച്ചേർത്താണ് വീതി കൂട്ടിയത് പഴയ പാലത്തിന്റെ ഭീമുകളാണ് ഒടിഞ്ഞത് പുതിയ പാലം നിർമ്മിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശം പാലം മതിൽ കെട്ടിയടച്ചു മൂന്നു മാസമായി യാത്രാ ദുരിതത്തിലാണ് നാട്ടുകാർ സഹികെട്ട് മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു കോഴഞ്ചേരി റാന്നി റോഡിലുള്ള പുതമൺ പാലം തകർന്നിട്ട് ഇന്ന് ഏകദേശം മൂന്ന് മാസത്തിന് മുകളിലായി കോഴഞ്ചേരിയിൽ നിന്ന് പുതമൺ ഭാഗത്തു നിന്നുള്ളവർക്ക് കോഴഞ്ചേരിയിലോട്ട് പോകാനോ ചെറുവൽ ഭാഗത്തുള്ളവർക്ക് റാന്നിയിലോട്ട് വരാനോ ഉള്ള യാതൊരുവിധ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഒരുക്കി കൊടുത്തിട്ടില്ല കൂടാതെ ഒരു അപ്രോച്ച് തരാമെന്നൊക്കെ നടപടികളും നടക്കുന്നില്ല ജില്ലയിലെ പ്രധാന പാതയിലെ പാലം തകർന്നിട്ടും പൊതുമരാമത്ത് വകുപ്പും റാന്നി എം എൽ എയും പാലം പുനർനിർമ്മാണത്തിൽ ജാഗ്രത കാട്ടുന്നില്ല എന്ന പരാതി വ്യാപകമാണ് റാന്നിയിൽ നിന്നും കോഴഞ്ചേരിയിൽ എത്തേണ്ടവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത് ആംബുലൻസ് അടക്കം പത്ത് കിലോമീറ്ററോളം ചുറ്റിപ്പോകേണ്ട സ്ഥിതിയാണ് പകരം ഉപയോഗിക്കുന്ന വഴിയും തകർന്നതാണ് താൽക്കാലിക പാലം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇതിനായി പാലത്തിന്റെ തൊട്ടടുത്ത ഭാഗത്തെ സ്ഥലമുടമകൾ സമ്മതപത്രം നൽകിയിരുന്നു നാട്ടുകാർ മതിൽ പൊളിച്ചു മാറ്റിയതോടെ വാഹനങ്ങൾ ഈ പാലത്തിന്റെ ഒരു വശത്തുകൂടി പോകുന്നതും അപകടത്തിന് കാരണമായേക്കാം മലയാളം പത്തനംതിട്ട